ഒറ്റ നോട്ടത്തിൽ തന്നെ ഭീമാകാരനായ മാമോന്തിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള രൂപമാണ് രാജയ്ക്ക്. രാജയുടെ ചരിത്രത്തിലേക്ക് കടക്കാം. കർണാടകയിൽ 1953 ജനിച്ച രാജയെ മൈസൂർ രാജാവ് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ അസുഖം ഭേദമാക്കിയതിന് ശ്രീലങ്കയിലെ നീലാമഹാര ക്ഷേത്രത്തിലെ പീലിയന്താലയിൽ താമസിക്കുന്ന മുതിർന്ന സന്യാസിക്ക് സമ്മാനമായി നൽകിയ രണ്ടാനകളിൽ ഒന്നാണ് രാജ. വളർന്നു വന്ന ആനയെ പരിപാലിക്കുവാൻ സന്യാസി വര്യന് സാധിക്കാതെ വന്നപ്പോൾ ആനയെ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തു. പിന്നീട് വർഷങ്ങൾക്കു ശേഷം ഇപ്പോഴത്തെ ഉടമ ഹർഷധർമ്മ വിജയിയുടെ പിതാവ് രാജയെ സ്വന്തമാക്കുകയായിരുന്നു. അതോടെ ലങ്കാധിപതിയായ രാജ ഉയർച്ചയുടെ പടവുകൾ താണ്ടി. 9.25 അടി ഉയരമാണ് ഔദ്യോഗികമായി രാജയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും ഏഷ്യയിലെ ഏറ്റവും വലിയ ആന എന്നാണ് രാജയെ വിശേഷിപ്പിക്കുന്നത്. വിക്കിപീഡിയയിൽ ആർക്ക് വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് വസ്തുത മനസ്സിലാക്കണം. ശ്രീലങ്കയിൽ ഇന്നുള്ളതിൽ ഏറ്റവും വലിയ ആനയാണ് രാജ. 2015 പ്രഭാതത്തിൽ റോഡിലൂടെ നടന്നു പോകുമ്പോൾ രാജയെ ഒരു ബൈക്ക് വന്നിടിക്കുകയും അതിനുശേഷം ഗവൺമെന്റ് സുരക്ഷാ ഗാർഡുകളെ ആനയോടൊപ്പം നിയമിക്കുകയും ചെയ്തു. തിരക്കേറിയ റോഡുകളിൽ എത്തുമ്പോൾ വഴിയൊരുക്കാൻ ജീവനക്കാരെയും നിയമിച്ചു. 30 കിലോമീറ്ററോളം ദിവസവും ആനയെ നടത്തിക്കാറുണ്ട്. കാണ്ടിയിലെ കുന്നിൻ മുകളിലുള്ള റിസോർട്ടിൽ നടക്കുന്ന ഏസാല ഉത്സവത്തിന് ശ്രീബുദ്ധന്റെ തിരുശേഷിപ്പുകൾ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച ആനയുമാണ് രാജ. ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഈ VIP യെ ഒരു നോക്കു കാണുവാനായി ദൂരദേശങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്നുള്ള ഓർഡർ പ്രകാരമാണ് അനുഗ്രഹീത കലാകാരൻ സൂരജ് നമ്പ്യാട് ഈ ശില്പം നിർമ്മിച്ചത്. Among the elephants from the land of elephants, biggest in the Lanka now, highest in the Lanka now. Lanka people love him, Lanka now worship him. Like to walk on every time, Raja Wanga to the end. Rika ma waka ma we are my warrior. Adangana.